പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് പ്രവാസി മലയാളീസിലേക്ക് വീണ്ടും സ്വാഗതം. 180 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 180 ദിവസം കഴിഞ്ഞവർക്ക് യു എയിലേക്ക് തിരിച്ചു വരാം എന്നും ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് യു എയിലേക്ക് പ്രവേശനം ഉണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഒരുപാട് പേർ നമ്മുടെ ചാനലിൽ വീഡിയോക്ക് താഴെ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും യു എ ഗവൺമെൻറ് 180 ദിവസം കഴിഞ്ഞവർക്ക് യു എയിലേക്ക് എൻട്രി അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും വാക്സിൻ എടുത്തവർക്ക് യു എയിലേക്ക് പ്രവേശനം ഇതും അനുവദിച്ചിട്ടില്ല. നാളെ വരാം, വരാതിരിക്കാം. എല്ലാവരുടെയും ആവശ്യം, നമ്മളെല്ലാവരുടെയും ആവശ്യം ഇന്ത്യൻ വാക്സിൻ എടുത്തവരെ യു എയിലേക്ക് പ്രവേശിക്കുക എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മാനുഷിക പരിഗണന, ഇതിനെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണയും എയർലൈൻസിന് പോലും കിട്ടിയിട്ടില്ല. കാരണം ഞാനിന്ന് രാവിലെ മുതൽ കോഴിക്കോട് എയർപോർട്ടിലേക്കും പല എയർലൈനെയും വിളിച്ചിരുന്നു, ഇൻഡിഗോ എയർലൈൻസിനെയും വിളിച്ചു. ഈ ക്ലോസ് എങ്ങനെയാണ്? നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു, അവർക്ക് ന്യൂ ബോൺ ബേബിക്ക് എൻട്രി പെർമിറ്റ് ഉണ്ട്, വിസ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല, അവർക്ക് വിസ വാലിഡിറ്റി ഉണ്ട്, 6 മന്ത് ആയിട്ടില്ല നാട്ടിൽ വന്നിട്ട്, തിരിച്ചു പോകാൻ കഴിയുമോ, ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് യൂസ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് കമൻ്റ് ഇട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ ആ ഇൻഡിഗോ സ്റ്റാഫിന് പോലും വ്യക്തമായിട്ടൊരു ഉത്തരം തരാനില്ല. രാവിലെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യട്ടെ, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതുവരെ ഒരു തീരുമാനവും വന്നിട്ടില്ല, നിങ്ങളെന്തായാലും 24 hours കൂടെ വെയിറ്റ് ചെയ്യുക, 24 മണിക്കൂറിനും കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം വരും, അറിയിക്കാം. തീരുമാനം വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻഡിഗോ വെബ്സൈറ്റിൽ അത് പബ്ലിഷ് ചെയ്യും എന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.